ആദ്യ ലോക്ക്ഡൌണിന് ശേഷം അറുപത് ശതമാനം സർവീസുകൾ മാത്രം നിരത്തിലിറക്കിയാൽ മതിയെന്ന് മാനേജ്മെന്റ് തീരുമാനമെടുത്തിരുന്നു ഇതിനു പിന്നാലെ ഓരോ ഡിപ്പോയിലും അധികമായി വന്ന ബസ്സുകൾ ജില്ലാ കോമൺ പൂൾ സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശവും ഇറങ്ങി ഡിപ്പോകളിലുണ്ടായിരുന്ന അധിക ബസ്സുകൾ ഇതോടെ ജില്ലാ അടിസ്ഥാനത്തിൽ സൂക്ഷിക്കാൻ തുടങ്ങി ഇത്തരത്തിൽ പിടിച്ചിട്ട വണ്ടികളിൽ മിക്കതും കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഓടുന്നില്ല അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയേ ഇത്തരം ബസ്സുകൾ വീണ്ടും സർവീസിന് സജ്ജമാകൂ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ ചെലവാണ് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത് കോവിഡിൻ്റെ രണ്ടാം ഘട്ടം വന്ന ആ ഏപ്രിൽ കാലഘട്ടം മുതലാണ് ഇപ്പോൾ ഈ നമ്മുടെ ഈ പറഞ്ഞ ഈ കോമൺ പോൾ സർവീസിലേക്ക് ബസ്സുകൾ എടുത്തു മാറ്റിയത് അപ്പോൾ അതിന് ഗതാഗത യോഗ്യമായ ബസ്സുകൾ യഥേഷ്ടമുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചലനാത്മകത ഇല്ലാത്തത് കൊണ്ട് ഇതിന് ചലനാത്മകത ഉണ്ടാക്കണമെങ്കിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത കെ എസ് ആർ ടി സിക്ക് ഉണ്ടാവേണ്ടതുണ്ട് സംസ്ഥാനത്ത് ആയിരത്തഞ്ഞൂറോളം ബസ്സുകൾ കോമൺ കോമൺപൂൾ സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് വിവരം പരിപാലനവും അറ്റകുറ്റപ്പണിയുമുടങ്ങി ഇവയിൽ മിക്കതും ഉപയോഗശൂന്യമായ അവസ്ഥയിലാണുള്ളത് നവംബർ ഒന്നിന് സ്കൂളടക്കം തുറക്കുന്നതോടെ സർവീസുകൾ പഴയപടിയിലേക്കാക്കാൻ കെ എസ് ആർ ടി സി പെടാപ്പാടുപെടേണ്ടിവരും കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം സാധാരണ നിലയിലേക്കെത്താൻ കെ എസ് ആർ ടി സിക്ക് മുന്നിലുള്ള വെല്ലുവിളി വലുതാണ് ബസ്സുകളുടെ കുറവ് നികത്തുന്നതിനൊപ്പം ഒഴിവാക്കിയ താൽക്കാലിക ജീവനക്കാരുടെ കാര്യത്തിലും മാനേജ്മെന്റിന് തീരുമാനമെടുക്കേണ്ടിവരും ക്യാമറാമാൻ ഷാജു ചന്ദപുരക്കൊപ്പം ബിജിഷ് ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്